സർക്കാർ ഉദ്യോഗസ്ഥന് ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ട പണത്തിൽ പകുതി തിരികെ ലഭിക്കും. ഒറ്റപ്പാലം പോലീസിന്റെ ഇടപെടലിലൂടെയാണ് 3.97 ലക്ഷം രൂപ തിരികെ ലഭിക്കാൻ വഴി തെളിഞ്ഞത്. മകന് വേണ്ടി മാട്രിമോണിയൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിൽ നിന്നാണ് തട്ടിപ്പിന് തുടക്കം. 8.35 ലക്ഷം രൂപയാണ് ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ നഷ്ടമായിരുന്നത്. ദുബായിൽ ഫാഷൻ ഡിസൈനറാണെന്ന് അവകാശപ്പെട്ട് ഇതിലൊരു പ്രൊഫൈലിൽ നിന്ന് ഒറ്റപ്പാലം സ്വദേശിയോട് വിവാഹത്തെക്കുറിച്ച് ആശയവിനിമയം നടത്തുകയും പിന്നീട് വാട്സപ്പ് ചാറ്റ് വഴി ഓൺലൈൻ ട്രേഡിങ്ങിലെത്തുകയുമായിരുന്നു. ഗ്ലോബൽ ട്രേഡർ എന്ന ട്രേഡിംഗ് ആപ്പിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭം ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. പണവും ലാഭവും കിട്ടാതായതോടെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്തു. പരാതി ജില്ലാ പോലീസ് മേധാവി മുഖേന ഒറ്റപ്പാലം പോലീസിന് കൈമാറിയാണ് അന്വേഷണം തുടങ്ങിയത്. തുടർന്ന് തട്ടിപ്പുകാരുടെ ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ 15 ബാങ്ക് അക്കൗണ്ടുകളാണ് പോലീസ് മുഖാന്തരം മരവിപ്പിക്കുന്നത്. ഈ അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന 5.57 ലക്ഷം രൂപ തിരിച്ചുപിടിക്കാൻ നടപടിയെടുത്തെങ്കിലും 3.97 ലക്ഷം രൂപയാണ് പിടിച്ചെടുക്കാനായത്. ബാങ്കുകൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതോടെ പണം പരാതിക്കാരുടെ അക്കൗണ്ടിലെത്തുമെന്നാണ് പോലീസ് പറയുന്നത്. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരവസരം, അതും EMI സൗകര്യത്തോടുകൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപറ, വടക്കാഞ്ചേരി.